നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസത്തിലടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് നമുക്ക് ചേർന്ന് വരാമല്ലോ. കഴിഞ്ഞ ചില ആഴ്ചകളായി പ്രിയ ദൈവസഭയും പ്രിയ ദൈവദാസനും പ്രാർത്ഥിക്കുകഴിഞ്ഞ പ്രാർത്ഥിച്ചതിന്റെ ഫലവത്തായി ഇന്നിന്റെ വൈകവേളയിൽ നമുക്ക് ഈ സഭയുടെ മുറ്റത്ത് ഇപ്രകാരമുള്ള ഒരു യോഗം ക്രമീകരിപ്പാൻ വലുവിനായ ദൈവം അവിടുന്ന് അവസരം ഒരുക്കുന്നല്ലോ. രാത്രി നമ്മുടെ എല്ലാം തുറക്കുവാനായിട്ടിടയാകട്ടെ. ഈ ശുശ്രൂഷ വ്യർത്ഥമായി തീരരുത്. ദൈവത്തിൻ്റെതായ മഹത്വം ഇന്ന് ദേശത്ത് വെളിപ്പെടേണ്ടതിന് നമുക്ക് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന വചനത്തിന്റെ നിവർത്തി ഇന്ന് രാത്രി ചില വ്യക്തികളുടെ മേൽ സംഭവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഇന്ന് രാത്രി ദൈവശബ്ദം കേൾപ്പാനിടയാകട്ടെ. ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് തുറക്കട്ടെ. കേൾവിക്കാരത ദൈവം ഒരുക്കട്ടെ. പാപബോധം ചിലരുടെ ജീവിതത്തിൽ ഉളവാകട്ടെ. നമുക്ക് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവ്, ഞങ്ങളുടെ ശുശ്രൂഷ വ്യർത്ഥമാകരുതേ. ഇതിന്റെ ഫലം വീണ്ടുമുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ കണ്ണാലെ കാണപ്പെടുവാൻ അങ്ങ് അവിടുന്ന് സഹായിക്കുമാറാകണമേന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പാപച്ചേറ്റിൽ നിന്ന് ചിലർ വിടുവിക്കപ്പെടട്ടെ. നിത്യതയ്ക്ക് ചിലരുടെ മകളായി തീരട്ടെ. ചിലരുടെ പേര് ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന ഒരു രാത്രിയായി ഭവിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ അഭിഷേകത്തിന് ദൈവത്തിന്റെ ആലോചനയുമായി തമ്പുരാൻ നമ്മുടെ നടുവിലായി അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അങ്ങയുടെ ദാസനെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൈമാറി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. മാൻഭേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവശബ്ദം, വനങ്ങളെ തോലിപ്പിക്കുന്നതായ ദൈവശബ്ദം ഇന്ന് രാത്രി ദേശത്ത് മുഴങ്ങട്ടെ. അന്ധകാരങ്ങൾ മാറട്ടെ. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ തകരട്ടെ. ചില ഹൃദയങ്ങളിൽ വെളിച്ചം വീശട്ടെ. അല്ലെ, ചില ഹൃദയ കണ്ണുകൾ തുറക്കപ്പെടുവാനിടയാകട്ടെ. നമുക്ക് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും നമുക്ക് ശാസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമം ജയമായി തീരട്ടെ. യേശുവിന്റെ രക്തം ഇന്ന് സംസാരിക്കട്ടെ. യേശുവിന്റെ മഹത്വം നമ്മുടെ ദേശത്ത് പരക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്ന് രാത്രിയിൽ ഇവിടെ വെളിപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് ദൈവദാസന്മാര് മുൻപോട്ട് കടന്നു വന്ന പ്രാർത്ഥന നമ്മെ സഹായിക്കും. നമ്മുടെ ശുശ്രൂഷന്മാരായ പാസ്റ്റർ ചാക്കോ ജോർജ് ദൈവദാസനും അപ്പോൾ തന്നെ മോഹൻ ചെറിയാൻ പാസ്റ്റർ മുൻപോട്ട് കടന്നു പോകുന്ന നമ്മുടെ ആത്മീയ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവകരങ്ങളിലേക്ക് ശുശ്രൂഷയെ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയെ സഹായിക്കും. മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ ആയിരിക്കാമല്ലോ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ആഗ്രഹിക്കുകയും അങ്ങയിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവ്, ഇവിടെ നടക്കുന്ന ഈ സുവിശേഷ പ്രസംഗം ഇന്ന് രാത്രിയിൽ കർത്താവ് ദേശത്തോട് ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണമേ. ദേശത്തോട് ദൈവം ഇടപെടണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന, ഈ സുവിശേഷ യോഗം വലിയ അനുഗ്രഹമായി മാറുവാൻ ഇവിടെയാക്കണം. കർത്താവ്, ഈ ശബ്ദപരിധിക്കുള്ളിൽ കർത്താവ് കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളെ തുറക്കുമാറാകണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടുണ്ട്, അവരോടൊക്കെ ദൈവം ഇടപെടുമാറാകണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിനെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ വചനവുമായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ദൈവജനത്തോടെ ദേശത്തോടെയുള്ള ദൂത എന്റെ ദാസിനോട് ദൈവം അറിയിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഇന്ന് പകൽ ഈ സന്ധ്യാസം എന്റെ ദാസിനെ സഹായിക്കണമേ. ഇവിടെയുള്ള ദൈവസഭയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾ ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ച് താവ് ഈ പ്രാർത്ഥന ഇവിടെ മീറ്റിംഗ് ഇവിടെ ആരംഭിച്ചപ്പോൾ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ സ്തോത്രം. നല്ല പാട്ടുകളെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. പാടുവാൻ നിന്റെ ദാസിനെ ബലപ്പെടുത്തിയല്ലോ. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ഈ പ്രവർത്തനങ്ങൾ ധാരാളം അനുഗ്രഹമാക്കണമേ. തുടർന്ന് അങ്ങോട്ട് സംസാരിക്കണമേ. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യം പരിശുദ്ധാത്മാക്കെ ഏറ്റ് നടത്തിയാട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിത്യനാഥനായ ദൈവമേ, സ്വർഗസ്വനായ പ്രിയ പിതാവേ, ഈ മനോഹരമായ രാത്രിയുടെ ഈ സമയത്തിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാതം മുതൽ ഈ സമയം വരെ കർത്താവിന്റെ വിസ്താരമേറിയ ചിറകിന്റെ മറവിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കീഴിലുമായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. സന്ധ്യാവേളയിൽ ഈ ആലയത്തിന്റെ മുറ്റത്ത് കിടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പാടി അങ്ങേ ആരാധിപ്പാൻ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ രാത്രി യോഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്, ഏതൊരു ദേശത്തോടുകൂടെ ഇതിവിടെ ക്രമീകരിക്കപ്പെട്ടുവോ ഇത് കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവം സഹായിക്കണമേ.
കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ഉയർത്തപ്പെട്ട ആ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഇന്ന് രാത്രി കാലം ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ദേശത്ത് ഉയർത്തുവാനുള്ള ദാസനെ ദൈവം അധികാരപ്പെടുത്തണമേ. ക്രൂശിന്റെ മരണം ദൈവം മറയ്ക്കണമേ. വായുവോട് നാവോട് കൂടെ ഇരിക്കണമേ. ദേശത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. വന്നുയർന്ന പ്രിയപ്പെട്ടവർക്കാട് സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള ദാസനെ ദൈവം ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള ഈ പ്രാദേശിക സഭയെ ദൈവം അനുഗ്രഹിക്കണമേ. അതിരുകളെ ദൈവം വിശാലപ്പെടുത്തുമാരാകണമേ. ദാസനെ ദേശത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിനായി സ്തോത്രം. അതിനെ സംസാരിപ്പാനുള്ള ദാസനെ അധികാരപ്പെടുത്തി നിർത്തണമേ. സകലത്തിലും കർത്താവിനെ നാം മഹത്വപ്പെടുവാനിടയാക്കണം. അനുഗ്രഹത്തോടെ കടന്നു പോകുവാനിടയാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. കരം കൂടി ഉയർത്തി നമ്മുടെ കർത്താവിന് സ്തോത്രം കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം കരുത്തുന്നു. ഇപ്രകാരം നമ്മുടെ ദൈവസഭയുടെ മുറ്റത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം വളരെ ശക്തമായി ഉയർത്തുവാൻ തക്കവണ്ണം തമ്പുരാൻ നമുക്ക് നൽകുന്ന നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. വിശേഷാല പ്രിയ ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്ന ദൈവദാസന്മാർ നമുക്ക് വളരെ പരിചയവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ സെൻട്രൽ ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ കുടുംബമായി കടന്നു വന്നിട്ടുണ്ട്. ദൈവദാസന്മാരെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അനേകം നാളുകളായി ഹരിപ്പാടിന് മണ്ണിൽ വളരെ അധ്വാനിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്ന പ്രിയ സക്കറിയ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. പ്രതീകമായി ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവസഭയിലെ ദൈവജനം, ചുറ്റുപാട് പാർക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഏവരെയും ഈ കൂടിവരവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഈ രാത്രിയിൽ ഒരു ഭാഗത്ത് സുവിശേഷ സന്ദേശമായി നിങ്ങൾ നിൽക്കുന്നെങ്കിൽ മറുഭാഗത്ത് അല്പമില്ലാത്ത മാനസിക പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ട് ദേവദാസൻ എന്ന് ഏകദേശം അമധ്യാന സമയത്തോട് അടുക്കുന്ന സമയത്ത് നിത്യതയിൽ പ്രവേശിപ്പാനായിട്ടിടയായി തീർന്നു. അതിലൽപ്പം മാനസികമായ ഭാരം ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ഈ സുവിശേഷ യോഗം മാറ്റിവെപ്പാൻ മറ്റൊരു തരവുമില്ലാത്തത് കൊണ്ടാണ് നടത്തുവാനിടയായി തീർന്നത്. ഈ ദൈവസഭ ചില നാളുകളായി ഈ രാത്രിയിലെ കൂടിവരവിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ക്രമീകരണങ്ങൾ നടത്തുകയും അധ്വാനിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു യോഗം ഇവിടെ ക്രമീകരിക്കപ്പെടുവാനിടയായത്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ 8 മണിക്ക് ഞങ്ങൾക്ക് ദേശത്ത് പരിശോകം ആരംഭം കുറിപ്പാൻ ദൈവം സഹായിച്ചു. പരിശോകം നടത്തുക മാത്രമല്ല ചെയ്തത്, അപ്പോൾ തന്നെ ഈ കൺവെൻഷൻ്റെ നോട്ടീസുകളൊക്കെ ഞങ്ങൾ ചുറ്റുപാടുകൾ വിതരണം ചെയ്യുകയും അവരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇത് മാറ്റിവെപ്പാനായി കഴിയാത്തത് കൊണ്ടാണ് ഇത് നടത്തുവാൻ ഞങ്ങൾ സന്നദ്ധരായത്. അതുകൊണ്ട് പ്രിയ ദൈവദാസനെയും ദൈവദാസൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും വിശേഷാൽ അവിടെ നാളെ നടക്കുന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനും വേണ്ടി പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുക. കർത്താവ് അവിടുന്ന് സഹായിക്കട്ടെ. ചില വർഷങ്ങളായി പ്രതിഫല ഉച്ചകൂടാതെ നടത്തിവരുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ് അഗാപ്പേ ഗോസ്പൽ മിനിസ്ട്രി. ഏകദേശം 8 വർഷത്തോളമായി പള്ളിപ്പാട് കേന്ദ്രമായി വിശേഷാൽ ഈ ദൈവസഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ റെജിറ്റി അവറുകളാണ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തതായ ഒരു ആത്മീയ കാഴ്ചപ്പാടിന് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് 8 വർഷമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഞങ്ങൾക്ക് കടന്നു പോകുവാനും ക്ഷണപ്രകാരവും ക്ഷണിക്കാതെയും ഞങ്ങൾക്ക് അനേക സഭകളുടെ ബന്ധത്തിലും ഭവനങ്ങളുടെ ബന്ധത്തിലുമൊക്കെ കടന്നു പോകുവാനും ഞങ്ങളാൽ കഴിയുന്ന പോലെ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷയിൽ ഉയർത്തുവാനും അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശോധനകളായി, ഭവന സന്ദർശനങ്ങളായി, മുറ്റത്ത് കൺഷനായി ഞങ്ങൾ ചില വർഷങ്ങളായി ഈ ശുശ്രൂഷകൾക്ക് ഞങ്ങൾ മുൻപിൽ നിൽക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ കൂട്ടുദൈവദാസന്മാരെയാണ് പ്രിയകർത്താൻ്റെ ദാസന് ദൈവം കൊടുത്തത്. വളരെ ആത്മാർത്ഥതയോടെ ചുമല് കൊടുക്കുകയും വളരെ കർത്താൻ്റെ വേലയ്ക്ക് വളരെ അധ്വാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരാണ് ഈ മിനിസ്റ്റർ ബന്ധത്തിലായിരിക്കുന്നത്. പല സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ചേർന്നുള്ളതായി അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മയാണ്
അഗപ്പെ ഗോസ്പൽ മിനിസ്ട്രി. നിങ്ങൾക്ക് ഈ മിനിസ്ട്രി ആവശ്യമെങ്കിൽ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഈ ശുശ്രൂഷ നടത്തപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. പ്രതിഫലം ഒന്നും മേടിക്കാൻ തന്നെ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഞങ്ങളാൽ കഴിയാവുന്ന പോലെ ഞങ്ങളുടെ ഉള്ള സൗകര്യത്തിനനുസരിച്ച് ഈ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണമേ എന്ന് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റു മുഖവിലൊന്നും കൂടാതെ വണ്ണം ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കാൻ പോകുകയാണ്. ഞങ്ങളോടൊപ്പം ചില വർഷങ്ങളായി യേശുശ്രീയിൽ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന കോട്ടയം കുറിച്ച് സ്വദേശിയും അപ്പോൾ തന്നെ ന്യൂ ഇന്ത്യ ചർച്ചുകോട് ദൈവസഭ തിരുവഞ്ചൂർ ദൈവസഭയുടെ ശുശ്രൂഷകനുമായ പാസ്റ്റർ ജിജി അയ്പ്പാണ് ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം അവിടെ നിന്ന് നിയോഗിച്ചിട്ടുള്ളത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനം ആത്മാർത്ഥതയോടെ ദൈവവേലയ്ക്ക് താൻ അവളെ ചുമല് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ ഒരാളെങ്കിലും ഈ സുവിശേഷം കേട്ടുകൊണ്ട് ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നമ്മുടെ കൂടി വരവ് വളരെ അനുഗ്രഹമായി മാറുവാനായിട്ടിടയാകും. ഒത്തിരി പേരെയൊന്നും നാം ആഗ്രഹിക്കുന്നില്ല. ഒരാൾ ഇന്ന് രാത്രിയിൽ യേശുവിനെ അറിഞ്ഞാൽ, പാപത്തിൽ നിന്ന് വിട പറയുവാൻ തയ്യാറായാൽ, ചിലരെ സ്നാനത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഈ രാത്രി തീരുമാനമെടുത്താൽ നമ്മുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ കാംക്ഷിച്ചും കൊണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസനെ നമ്മുടെ കരങ്ങൾ അടിച്ച് കർത്താവിൻ്റെ ദാസനെ നമുക്ക് ക്ഷണിക്കാം. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി ശക്തമായി നമുക്കായി ഉപയോഗിക്കട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തലകളെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വണക്കാം. കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ രാത്രിവേളയ്ക്കായ ദൈവത്തിന് നന്ദി കരയേറ്റുന്നപ്പ. ഇതുവരെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ, കർത്താവെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നല്ലോ. അതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുയറിനോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മീറ്റിംഗിൽ ഇടിയുവാൻ കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുവാനിടയായി തീർന്നല്ലോ. എല്ലാറ്റിലും കർത്താവേ, ദൈവസാന്നിധ്യം ഉള്ളതിനായി ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, തുടർന്ന് നടക്കുന്നതായിരിക്കുന്ന വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഇന്ന് രാത്രിയിലും വചനത്തിൻ്റെ വാതിലുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തരേണ്ടതിനായി സ്വർഗത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവജനത്തിൻ്റെ ആധികാരികളിൽ നിന്നോട് ശുശ്രൂഷിപ്പാൻ എളിയവനെ ബലപ്പെടുത്തേണ്ടതിനായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വിക്കിന് തടിച്ച നാവുമുള്ള മോശയോട് കൂടിയിരുന്ന ദൈവസാന്നിധ്യം, യിരെമ്യാവിൻ്റെ വായോട് നാവോട് കൂടിയിരുന്ന ദൈവസാന്നിധ്യം, എളിയവൻ്റെ വായോട് നാവോട് കൂടിയിരുന്ന ജനത്തോട് സംസാരിക്കേണ്ടതിനായി അടിയം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് തന്നെ ശുശ്രൂഷകളെ നിയന്ത്രിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ദയതോന്നി കേൾക്കുമാറാകണം സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ, കർത്താവിൻ്റെ ധന്യമായിരിക്കുന്ന നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുറിച്ചിക്കൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ച ഈ സുവിശേഷ യോഗത്തിൽ സംബന്ധിപ്പാന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് എളിയവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ആമുഖമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഇടയായിത്തീർന്നതുപോലെ, കുറച്ച് വർഷങ്ങളായിട്ട് പള്ളിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അഗപ്പെ ഗോസ്പെൽ മിനിസ്ട്രിയോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ അതേ ആ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനായിട്ട് എളിയവനെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ്. നിശ്ചയമായിട്ടും ഈ ടീമിനോട് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ ശുശ്രൂഷയിലും വളരെ പ്രയോജനം ദൈവത്തിൻ്റെ ആത്മാവ് അതെനിക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ടീമിൻ്റെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, അതുപോലെ ഇവിടുത്തെ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, അപ്പോൾ തന്നെ പള്ളിപ്പാട്
അകപ്പേ ഗോസ്പെൽ മിനിസ്ട്രിയുടെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ റജി അവറുകൾ, അതുപോലെ ടീമിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവഭൃത്യന്മാർ, ക്ഷണനം സ്വീകരിച്ച ഈ സുവിശേഷ യോഗത്തിൽ കടന്നു വന്ന് സഹകരിക്കുന്ന അതേ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം ആഗമനം ചെയ്യുവാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഈ ശബ്ദപരിധിയിൽ പൂരത്തും ചാരത്തുമായിട്ട് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ളതായിരിക്കുന്ന സ്നേഹവന്ദനം ഈ സമയം അതെ അർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് വലിയ ആ ദൈവസാന്നിധ്യ ബോധത്തോടുകൂടെ തന്നെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് അതിനുവേണ്ടി നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതെ, പ്രാരംഭത്തിൽ മനോഹരമായിരിക്കുന്ന ആത്മീയ ഗീതങ്ങൾ അത് കേൾക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് ചർച്ചിലെ കുഞ്ഞുങ്ങൾ മനോഹരമായിരിക്കുന്ന ഒരു ആത്മീയ ഗീതം അവരുടെ പാടുവാൻ ഇടയായിത്തീർന്നല്ലോ. അവർ കൊടുത്ത താലന്തുകളെ വീണ്ടും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അവരെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പ്രിയ ബെഞ്ചിച്ചായന് അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ ഗീതങ്ങൾ ആലപിപ്പാൻ തന്നെ ദൈവം സഹായിച്ചു കൊണ്ടിരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവകൃപയെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിശ്ചയമായിട്ടും തുടർന്നുള്ളതായിരിക്കുന്ന ശുശ്രൂഷകളിലും ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിനോട് ഇങ്ങനെ പറയുവാനിടയായിത്തീർന്നു, യേശുവേ അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അതെ, ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അതൊരു വായ്ത്തത്വ വചനമാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വായ്ത്തത്വ വചനമാണ്. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കരമുയർത്തി കർത്താവിന് ഇന്ന് സ്തോത്രം ചെയ്താട്ട്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇതൊരു സുവിശേഷ യോഗമാണല്ലോ. അങ്ങനെയെങ്കിൽ സുവിശേഷ യോഗത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരു മാന്യതയായിട്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വലിയ മാന്യതയായിട്ട് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് മറ്റൊന്നും പ്രസംഗിക്കുവാനായിട്ടില്ല. ഇന്നിവിടെ സുവിശേഷ യോഗമാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ഒരു ബോധ്യത എന്നെ ഭരിക്കുന്നുണ്ട്. ഇതൊരു ഉണർവ് മീറ്റിംഗ് അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥനയല്ല നടക്കുന്നത്. സഭയുടേതായിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകളൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സുവിശേഷ യോഗമാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സുവിശേഷ യോഗം ക്രമീകരിക്കുന്നതിൻ്റെ പിമ്പിലുള്ളതായിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഉദ്ദേശം എന്ന് തന്നെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ചില വർഷങ്ങൾക്ക് മുൻപുള്ളതായിരിക്കുന്ന കാലഘട്ടങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിലൊക്കെ ഇതുപോലെ ഒത്തിരി സുവിശേഷ യോഗങ്ങൾ അതെ നടത്തപ്പെട്ടിട്ടുണ്ട്. അതെ, മുറ്റത്ത് കൺവെൻഷനുകളൊക്കെ ആയിട്ട്, പലയിടങ്ങളിലൊക്കെ ആയിട്ട്, അതെ നദിയോരങ്ങളിലൊക്കെ ആയിട്ട്, പുഴവക്കത്തൊക്കെ ആയിട്ട് അനേക സുവിശേഷ യോഗങ്ങൾ അന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അവരുടെ ഒറ്റ ഉദ്ദേശമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ദൈവമക്കൾക്കും ആ സുവിശേഷ യോഗം ക്രമീകരിക്കുന്ന ദൈവദാസന്മാരുടെയും ആ ഉദ്ദേശം എന്ന് പറയുന്നത് ഒറ്റ ഉദ്ദേശമായിരുന്നു, ഈ സുവിശേഷം എന്ത് ചെയ്യുക, മറ്റുള്ളവരോട് അറിയിക്കുക, ഈ സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക. അങ്ങനെയെങ്കിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല മീറ്റിങ്ങിനെ ഓർത്ത്, ഈ യോഗത്തെ ഓർത്ത് പ്രാരംഭത്തിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. സമയത്തിൻ്റെ പരിമിതികൾ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് വേഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് അത് എനിക്ക് നൽകിയതായിരിക്കുന്ന വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തിമോത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. തിമോത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ഇവിടെ ശബ്ദമുയർത്തി വായിക്കുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക.
ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. മതി. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എന്റെ സുവിശേഷം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ സുവിശേഷത്തെ കുറിച്ചുള്ള ഒരു ശക്തമായിരിക്കുന്ന പ്രസ്താവനയാണ് അത് ഇവിടെ വായിച്ചതായിരിക്കുന്ന ഈ കുറുവാക്യം എന്ന് പറയുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയുകയാണ്, എനിക്ക് ഒരു സുവിശേഷമേ ഉള്ളൂ, എനിക്ക് രണ്ട് സുവിശേഷമില്ല, എനിക്കൊറ്റ സുവിശേഷമേ ഉള്ളൂ. ആ സുവിശേഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, ഇതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ കാലങ്ങൾ പിന്നിട്ടു, നൂറ്റാണ്ടുകൾ പിന്നിട്ടു, സുവിശേഷത്തിന് അന്നും ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് സുവിശേഷത്തിന് ഒരു മാറ്റവും സംഭവിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഭാവനാ സൃഷ്ടിയല്ല, പകരം ഇത് തികച്ചും ദൈവീക സന്ദേശമാണ്. ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവത്തിൽ നിന്നായതുകൊണ്ട് ഇന്നും ആ സുവിശേഷത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത് കാലഹരണപ്പെട്ടു പോയ സന്ദേശമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ അടിസ്ഥാന വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ശക്തമായി വിളിച്ചു പറയുവാൻ കഴിയും, ഈ സുവിശേഷം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ടു പോയ സന്ദേശമല്ല, അത് ഈ കാലഘട്ടത്തിന്റെയും സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി എഴുതുവാൻ പറ്റുന്ന ഒരു സന്ദേശമല്ല സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവിന്റെ വരവ് വരെയും ഈ ലോകം ഉള്ളിടത്തോളം ഏതു കാലഘട്ടത്തിലും എവിടെയും മാനവ ഹൃദയങ്ങളിൽ മാനസാന്തരം ഉളവാക്കുവാൻ കഴിയുന്ന ഒറ്റ സന്ദേശമേ ഈ ഉലകത്തിലുള്ളൂ. അതിന് രാത്രിയിൽ ഞാൻ ഇവിടെ വിളിച്ചു പറയുന്ന ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള നിർമ്മലമായിരിക്കുന്ന സുവിശേഷമാണ്. അതുകൊണ്ട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇതിനെ തിരുത്തി എഴുതുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം മാനവ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, വ്യത്യാസപ്പെടുത്തുവാൻ, മാനവ ഹൃദയങ്ങളിൽ ഭാവബോധം നൽകി യഥാർത്ഥമായ ദൈവിക ബന്ധത്തിലേക്ക് നടത്തുന്ന ഏക സന്ദേശം എന്ന് പറയുന്നത് സുവിശേഷ സന്ദേശം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഈ ലോകത്തിൽ ഒരുപാട് ആളുകളെ സ്വാധീനിച്ച ഒരു സന്ദേശമാണ് ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്ന സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളെ സ്വാധീനിക്കുക മാത്രമല്ല, ഏറ്റവും ശക്തിമത്തായ വെല്ലുവിളികളെ അഭിമുഖീകരിച്ച ഏക സന്ദേശമാണ് സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും കരുത്തുറ്റ വെല്ലുവിളികളെ ഈ സന്ദേശം അഭിമുഖീകരിച്ചു എന്ന് പറയുന്നത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഹല്ലേലൂയ, മറുവശം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ വെല്ലുവിളികൾ സുവിശേഷത്തെ അതിജീവിച്ചില്ല, എന്നാൽ സുവിശേഷം വെല്ലുവിളികളെ അതിജീവിക്കുവാനിടയായി തീർന്നു. സുവിശേഷം വെല്ലുവിളികളെ അതിജീവിക്കുവാനിടയായി തീർന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്തിങ്ങനെ പറയുന്നു, ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് ഈ സുവിശേഷം എന്ന് പറയുന്നത് കേവലം വാക്കുകളുടെ ഒരു ഹാരിയ പ്രസരണം മാത്രമല്ല, ഇത് തികച്ചും ദൈവശക്തിയാകുന്നു, ദൈവശക്തിയാകുന്നു. അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലും ഈ സന്ദേശത്തിനെതിരായി കടന്നു വന്ന വെല്ലുവിളികളെ ഈ സുവിശേഷം അതിജീവിക്കുവാനിടയായി തീർന്നു. ഇത് വെല്ലുവിളികളെ
അതിജീവിക്കുന്ന സുവിശേഷമായത് കൊണ്ടാണ്, പ്രതിസന്ധികളെ അതിജീവിക്കുന്ന സുവിശേഷമായത് കൊണ്ടാണ് ഇന്നലകളിൽ ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ തയ്യാറായപ്പോൾ എന്നെയും നിങ്ങളെയും ഈ സുവിശേഷം വ്യത്യാസപ്പെടുത്തുവാനിടയായി തീർന്നത്, ഈ സുവിശേഷം എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാനിടയായി തീർന്നത്, ഒരു പുതിയ വ്യക്തിയാക്കി, ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം ഈ കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് നോക്കുകയാണെങ്കിൽ, അതേ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹിക തിന്മകൾ, അതേ അധാർമികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യനെ പാപത്തിൽ നിന്ന്, പാപത്തിന്റെ സ്വാധീനതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒറ്റ സന്ദേശമേ ഉലകത്തിലുള്ളൂ, അത് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള നിർമ്മലമായിരിക്കുന്ന സുവിശേഷമാണ്. നമുക്കറിയാം ലോകത്തിനോ ലോകത്തിന്റെ സംവിധാനങ്ങൾക്കോ ഈ സാമൂഹ്യ തിന്മകളുടെ നടുവിൽ നിന്നും മനുഷ്യനെ എന്നേക്കുമായി മോചിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒത്തിരി ബോധവൽക്കരണങ്ങൾ ഈ ലോകത്തിലുള്ള പല സംവിധാനങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ആരിയ ഈ സാമൂഹ്യ തിന്മകളുടെ അടിമത്തത്തിൽ നിന്നും മനുഷ്യനെ എന്നേക്കുമായി വീണ്ടെടുക്കുവാനോ മോചിപ്പിക്കുവാനോ അതിനൊന്നും കഴിയാതെ ഇരിക്കുമ്പോൾ എന്നേക്കുമായിരിക്കുന്നവര് വീണ്ടെടുപ്പ് മോചനം നൽകി തരുവാൻ കഴിവുള്ളതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലമായിരിക്കുന്ന സുവിശേഷം. എന്താകുന്നു സുവിശേഷമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വിളിച്ചു പറയുവാനിടയായി തീർന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, ഇതാകുന്നു എന്റെ സുവിശേഷം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ വചന പഠനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം രോഗസൗഖ്യമാണോ? ഒരിക്കലുമല്ല. രോഗസൗഖ്യം അത്ഭുതമാണോ? രോഗസൗഖ്യം അത്ഭുതം തന്നെയാണ്. പ്രൈസ് ലോർഡ്. മറ്റേതെങ്കിലും ഭൗമികമായിരിക്കുന്ന വിഷയങ്ങൾക്ക് ലഭിക്കുന്ന വിടുതൽ, അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. പക്ഷെ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവന്റെ മാനസാന്തരമാണ്. മാനസാന്തരമാണ്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനിൽ മാനസാന്തരം ഉളവാക്കുവാൻ ഈ സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാതെ നാം ഈ ലോകത്തിൽ കേൾക്കുന്ന ഓരോ സന്ദേശങ്ങൾക്കും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പാപബോധം ഉളവാക്കുവാൻ യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരത്തിന്റെ അനുഭവത്തെ പകരുവാൻ കഴിയത്തില്ല. എന്നാൽ സുവിശേഷത്തിന് എത്ര കഠോരമായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അവന്റെ ഹൃദയത്തിനകത്ത് പാപബോധത്തെ യഥാർത്ഥ ായിരിക്കുന്ന മാനസാന്തരത്തിന്റെ അനുഭവത്തെ ഉളവാക്കുവാൻ കഴിവുള്ള സന്ദേശമാണ്. അപ്പോൾ തന്നെ ഒരു വ്യക്തിക്ക്, ഹല്ലേലൂയ, ഒരു വ്യക്തി ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്ന, സർവശക്തനായ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്ന ഏറ്റവും വലിയ ദാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാപക്ഷമയാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ ആധികാരികമായി പഠിപ്പിക്കുകയാണ്. ഈ പാപക്ഷമയ്ക്കാണ് ഞാനും നിങ്ങളും രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായി നൽകുന്നതാണ് രക്ഷ. ഈ പാപക്ഷമ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ ഒരു വ്യക്തിക്ക് സ്വീകരിക്കുവാൻ കഴിയത്തുള്ളൂ. സ്വീകരിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദാനം, ഒത്തിരി ദാനങ്ങളൊക്കെ നമ്മളിവിടെ സ്വീകരിക്കുന്നവരാ. നമ്മുടെ ജീവിതത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, അത് വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, കുടുംബ ജീവിതത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ, നമ്മുടെ ഭൗമികമായിരിക്കുന്ന ജീവിതത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലൊക്കെ പല ദാനങ്ങളും നമ്മൾ അനുഭവിക്കുന്നവരാണ്. ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്നവരാ. ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ വിവിധ നിലകളിൽ അത് പകർന്നിട്ടുണ്ട്. അത് സത്യമായിരിക്കുന്ന വസ്തുതയാ. എന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ദാനം, ഏറ്റവും ഉന്നതമായിരിക്കുന്ന ദാനം, അതേതെന്ന് ചോദിച്ചാൽ അത് പാപക്ഷമയാണ്, അത് രക്ഷയാണ്. ഈ രക്ഷ നൽകി തരുവാൻ, ഈ പാപക്ഷമ നൽകി തരുവാൻ ഈ സുവിശേഷത്തിന് മാത്രം
അത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് അതേ ഹാലലിയ തന്റെ ശുശ്രൂഷയിൽ വളരെ ശക്തിയോടെ താൻ പോകുന്ന ഇടങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാനിടയായി തീർന്നു. ഒരിക്കൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ നടുവിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തുന്നു. നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ഹല്ലേലൂയ ഈ സുവിശേഷത്തോടുള്ളതായിരിക്കുന്ന ഒരു വലിയ ദാഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പൗലോസ് പറഞ്ഞ അതേ സുവിശേഷമാണ് ഇന്നും ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ നടുവിൽ പങ്കുവയ്ക്കുന്നത്. അതേ സുവിശേഷം ഓ നമ്മുടെ കുടുംബങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞ് അത് വിചിന്തനം ചെയ്ത് സന്തോഷമില്ലാതെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങളുടെ നടുവിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഒരു പ്രത്യാശയുമില്ലാതെ ജീവിച്ചിരുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം എനിക്കും നിങ്ങൾക്കും പറയുവാനില്ലേ? ആ കാലഘട്ടത്തിന്റെ നടുവിൽ ഈ ലോകത്തിനോ ലോകത്തിന്റെ സംവിധാനങ്ങൾക്കോ നമ്മെ രക്ഷിപ്പാൻ കഴിയാതെ വന്നപ്പോൾ അതേ നമ്മെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിച്ചത് ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലമായിരിക്കുന്ന സുവിശേഷ കേൾവിയാണ്. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട. എന്ന് ഈ സുവിശേഷം നമ്മുടെ കുടുംബത്തിന്റെ അകത്തളത്തിൽ വന്നോ അന്നല്ലേ നമ്മുടെ ഭവനത്തിനകത്ത് ഒരു സമൂലമായിരിക്കുന്ന മാറ്റം നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അന്ന് വരെ ഹല്ലേലൂയ അതേ നമ്മെ തകർത്ത് അതേ നമ്മെ മുടിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ നമ്മെ അസമാധാനത്തിലേക്ക് നിരാശയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്ന പൈശാചികമായിരിക്കുന്ന ശക്തിയുടെ സ്വാധീനതയിൽ നിന്നും നമ്മെ വീണ്ടെടുത്തത് നമ്മെ പുറത്തു കൊണ്ടുവന്നത് ഈ സുവിശേഷമല്ലേ? അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, ഇതാകുന്നു നമ്മുടെ സുവിശേഷം. അതിനകത്ത് പ്രത്യേകമായിട്ട് പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. എന്തുകൊണ്ട് നാം യേശുവിനെ ഓർക്കണം? എന്തുകൊണ്ട് നാം യേശുവിനെ ഓർക്കണം? നാം ഓർക്കുന്നത് കൊണ്ട് നാം ഓർക്കുവാൻ തക്കവണ്ണം യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? മാനവ സമൂഹത്തിന് വേണ്ടി ചെയ്തത്. ഇത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ നാം ഓർക്കുവാൻ തക്കവണ്ണം യേശു നമുക്ക് വേണ്ടി ചെയ്തത്, മാനവ സമൂഹത്തിന് വേണ്ടി ചെയ്തത് നമുക്ക് ആഴത്തിൽ ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ യേശു ആരാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. യേശു ആരാകുന്നു എന്നുള്ള ഒരു ബോധ്യത ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രമേ എന്തുകൊണ്ട് യേശുവിനെ ഓർക്കണം, അവനെ ഓർക്കുവാൻ തക്കവണ്ണം അവൻ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്, ഈ മുഴുവൻ മാനവ സമൂഹത്തിന് വേണ്ടി ചെയ്തതെന്ന് ആഴത്തിൽ ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. യേശു ആരാകുന്നു എന്ന വിശുദ്ധ ബൈബിളിൽ അതിന് വ്യക്തമായിരിക്കുന്ന മറുപടികൾ വിവിധ നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലയിടത്ത് യേശു ക്രിസ്തുവിനെ വചനത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ വചനമായിരുന്നു എന്ന് അതേ ആ പുതിയ നിയമത്തിനകത്ത് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചിലയിടത്ത് മനുഷ്യപുത്രനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവപുത്രനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ തനിക്ക് ലഭിച്ചതായിരിക്കുന്ന വെളിപ്പാട് ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചത്, അവൻ സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. അവൻ സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. എന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാന്റെ കാലഘട്ടത്തിലാണ് ജ്ഞാനവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എഴുന്നേൽക്കുവാനിടയായി തീർന്നത്. ഒരു ദുരുപദേശ ഗ്രൂപ്പായിരുന്നു ഈ ജ്ഞാനവാദികൾ എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രൂപ്പ്. ഈ ജ്ഞാനവാദികൾ എഴുന്നേറ്റിട്ട് എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവർ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിരാകരിക്കുവാനിടയായിത്തീർന്നു, തള്ളിക്കളയുവാനിടയായിത്തീർന്നു. ആ സമയത്ത് അതേ യോഹന്നാൻ, അതേ ചരിത്രം പറയുന്നത്, യോഹന്നാൻ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ഒരു യൗവനക്കാരനൊന്നുമല്ല, വയോധികനായിരിക്കുന്ന ഒരു മനുഷ്യനാ, പടുവൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാ, തൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അതേ ശാരീരികമായിട്ടൊക്കെ അതേ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, വാർദ്ധക്യത്തിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വയോധികനായിരിക്കുന്ന മനുഷ്യൻ, തൻ്റെ ആ വയോധികനായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ ഗ്രൂപ്പ് എഴുന്നേറ്റിട്ട് അവരൊരു പഠിപ്പിക്കലുമായിട്ട് വന്നു. അവർ പറഞ്ഞു, യേശു ദൈവമല്ല എന്ന് പറഞ്ഞു, യേശുവിന്റെ ദൈവത്വത്തെ അവർ നിരാകരിക്കുവാൻ തള്ളിക്കളയുവാനിടയായി തീർന്നു. എന്നാൽ ഇത് യോഹന്നാൻ കേട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് അതെ ഇരിപ്പുറയ്ക്കുവാനിടയായി തീർന്നില്ല. വയോധികനാണെങ്കിലും വാർദ്ധക്യത്തിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തൻ്റെ ശരീരത്തിൽ അലട്ടുന്നുണ്ടെങ്കിലും, കണ്ണിന് കാഴ്ച കുറവാണെങ്കിലും, ഹാലലിയ താൻ ധൈര്യത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ജ്ഞാനവാദികളുടെ ദുരുപദേശം എന്ന കുത്തൊഴുക്കിനെതിരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു വയോധികനായിരിക്കുന്ന ദൈവപുരുഷൻ നടത്തിയ പ്രസ്താവനയാ യോഹന്നാന്റെ ലേഖനത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ബഹുനിശ്ചയത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ തുറന്നു പ്രഖ്യാപിക്കുവാനിടയായി, യേശു അവൻ സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. യേശു അവൻ സത്യ ദൈവവും നിത്യജീവനമാകുന്നു. യേശു ആരാകുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യത ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാപിച്ചിരിക്കണം. പ്രൈസ് ലോർഡ്. ഹാലേ. നമുക്ക് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2:8-11 വാക്യങ്ങൾ ഇവിടെ വായിക്കും, ശ്രദ്ധയോടെ കേൾക്കുക. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി, അവർ ഭയം പരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ആരാകുന്നു എന്ന ചോദ്യത്തിന്റെ വ്യക്തമായിരിക്കുന്ന മറുപടി ഇവിടെ വായിച്ചു കേട്ടതായിരിക്കുന്ന ഈ ഒറ്റ വേദഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ യേശുവിനെ അഭിസംബോധന ചെയ്തത് മനുഷ്യരാരുമല്ല, സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാര് തന്നെയാ. അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായിരിക്കുന്ന, പരമാധികാരിയായിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് യഹൂദിയയിലെ ബേത്ലഹേമിൽ ആടുകളെ കാത്തു വെളിയിൽ കിടക്കുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായിത്തീർന്നു, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടിയുള്ള, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള സന്ദേശമായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇത് വിശ്വസിക്കത്തില്ലായിരുന്നു, ഞാനും നിങ്ങളും ഇതിന്റെ സാക്ഷിയായി തീരത്തില്ലായിരുന്നു. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല. ദൈവത്തിന്റെ ദൂതന്മാർ ആ സത്യം തുറന്നു പ്രഖ്യാപിക്കുകയാണ്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഏതാ ഈ സർവജനം എന്ന് പറയുന്നത്? ഈ ലോകത്തിന്റെ 7 വൻകരകളിൽ ജീവിക്കുന്ന ജാതി മത ഭേദമന്യേ സകല മാനവ കുലത്തിനുമുള്ള സന്തോഷമാണ് ദൈവത്തിന്റെ ദൂതന്മാർ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുവാനായി തീർന്നത്. എന്താണ് ആ സന്തോഷവാർത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സെന്റൻസിൽ ആ സന്തോഷവാർത്ത കിടപ്പുണ്ട്. കർത്താവായിരിക്കുന്ന യേശു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ
നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ആരാകുന്നു എന്ന ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടി നാം വായിച്ചു കേട്ട ഈ ഒറ്റ വേദഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അവൻ മുഴുമാനവ കുലത്തിൻ്റെയും രക്ഷിതാവായ ദൈവമാണ്. മുഴുമാനവ കുലത്തിൻ്റെയും രക്ഷിതാവായ ദൈവമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. പ്രൈസലോ. നമുക്കറിയാം വിശുദ്ധ ബൈബിളിന്റെ പ്രാരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് സൃഷ്ടിതാവായിരിക്കുന്ന ഒരു ദൈവത്തെ, സൃഷ്ടിതാവായിരിക്കുന്ന ഒരു ദൈവത്തെ, സകലത്തെയും സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ ഉൽപ്പത്തിയുടെ പുസ്തകം പ്രാരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും തൻ്റെ വാക്കിനാൽ സൃഷ്ടിക്കുന്ന സൃഷ്ടിതാവായ ഒരു ദൈവം. സകലത്തെയും ഉളവാക്കിയതിനു ശേഷം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ എന്ത് ചെയ്തു? സൃഷ്ടിക്കുവാനിടയായിത്തീർന്നു. ദൈവികമായിരിക്കുന്ന പദ്ധതിക്ക് വേണ്ടി, താൽക്കാലികമായിരിക്കുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. നിത്യമായിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി, നിത്യമായിരിക്കുന്ന ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി. നമുക്കറിയാവുന്ന കഥയാണ്. ആണും പെണ്ണുമായിട്ട് എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നു. സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം പ്രാരംഭ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് രക്ഷിതാവായ ദൈവത്തെയാണ്, രക്ഷിതാവായ ദൈവത്തെയാണ്. പഴയ നിയമത്തിൻ്റെ പ്രാരംഭ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തിയിൽ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ അവിടെ പ്രതിപാദിച്ചിരിക്കുമ്പോൾ, പുതിയ നിയമത്തിൻ്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് രക്ഷിതാവായ ദൈവം, രക്ഷിതാവായ ദൈവം. ഇത് രണ്ടും രണ്ടാണോ? ഒരിക്കലുമല്ല. ഇത് രണ്ടും ഒന്ന് തന്നെയാ. ഇത് രണ്ടും രണ്ടല്ല. ഈ സൃഷ്ടിതാവും ഈ രക്ഷിതാവും ഒന്ന് തന്നെയാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഹാലലിയ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഹാലലിയ, പാപം ചെയ്ത, ദൈവത്തോട് പാപം ചെയ്ത, അകന്നു മാറിയ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും എന്നേക്കുമായി അന്യപ്പെട്ടു പോയ മനുഷ്യനെ പാപത്തിൽ നിന്നും, പാപത്തിന്റെ സ്വാധീനതയിൽ നിന്നും രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രക്ഷിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് രണ്ടും ഒരു ദൈവം തന്നെയാണ്, ഒരു ദൈവം തന്നെയാണ്. നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആവശ്യം വന്നു. അപ്പോൾ തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുവാനും ദൈവത്തിന്റെ ആവശ്യം വന്നു. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ആവശ്യം വന്നു. അതുകൊണ്ടല്ലേ ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട് ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ട് വരുവാനിടയായിത്തീർന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന അതേ സൃഷ്ടിതാവ് തന്നെ ഒരു രക്ഷിതാവായ ദൈവമായി ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ട് വന്നു, മനുഷ്യന് വേണ്ടി വെളിപ്പെട്ട് വന്നു. എന്തുകൊണ്ടാ മനുഷ്യന് വേണ്ടി വെളിപ്പെട്ട് വന്നത്? മറ്റുള്ള സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, താൽക്കാലികമായിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല മനുഷ്യൻ, ദൈവത്തിന്റെ നിത്യമായിരിക്കുന്ന പദ്ധതികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു മനുഷ്യൻ. ദൈവിക സ്വരൂപത്തിൽ, ദൈവിക സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാ മനുഷ്യൻ. ഹല്ലേലൂയ. അതെ, വിശുദ്ധ ബൈബിളിലെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കാവ്യ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. ആ സങ്കീർത്തനങ്ങളിൽ ഭക്തനായിരിക്കുന്ന ദാവീദ് ഒരിക്കൽ ഇപ്രകാരം പാടുവാനിടയായി, നീ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്? തന്റെ തേജസ്സും തന്റെ ബഹുമാനവും അണിയിച്ചവനായിട്ട ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ പാപം ചെയ്ത്, അതേ ദൈവികമായിരിക്കും
ആയിരിക്കുന്ന ബന്ധത്തിൽ അകന്നു മാറിയപ്പോൾ യഹോവയായിരിക്കുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുതപിച്ചു, യഹോവയായിരിക്കുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുതപിച്ചു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുക. പക്ഷേ അനുതപിച്ചതേ ഉള്ളൂ, എന്നേക്കുമായി ഈ മനുഷ്യവർഗത്തെ നശിപ്പിച്ചു കളയുവാൻ ഇല്ലായ്മപ്പെടുത്തുവാൻ ദൈവം തീരുമാനിച്ചില്ല. പകരം പാപം ചെയ്ത് ആര്യ ദൈവികമായ ബന്ധത്തിൽ നിന്ന് എന്നേക്കുമായി അന്യപ്പെട്ടു പോയ ദൈവിക കൂട്ടായ്മയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയവനായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ രക്ഷിപ്പാൻ ഈ ദൈവം തീരുമാനിക്കുവാനിടയായി. ആ ദൈവിക തീരുമാനത്തിന്റെ നിവർത്തീകരണമാണ് ഞാനിവിടെ പരസ്യമായി ഉയർത്തുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവിക തീരുമാനത്തിന്റെ നിവർത്തി എന്നവോളം ദൈവം ഒരു മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നു. ഹാലലിയ. അത് ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഹാലലിയ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ, ഹാലലിയ, ദാസ്യരൂപമെടുത്ത് ഒരു മനുഷ്യ സാദൃശ്യത്തിലായി ഈ താണഭൂമിയിലേക്ക് യേശു വെളിപ്പെട്ടു വരുവാനിടയായി. ആ സൃഷ്ടിതാവ് തന്നെ രക്ഷിതാവായി ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. അത് വെളിപ്പെട്ടു വരേണ്ടത് ദൈവത്തിന്റെ ആവശ്യം തന്നെയായിരുന്നു. കാരണം ഹാലലുയ, ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യന് പകരമായി മരിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. രക്തം ചീന്തിയിട്ടല്ലാതെ ഒരു വിമോചനമില്ല എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നത് കൊണ്ട് സാക്ഷാൽ ദൈവമായിരുന്നവൻ തന്നെ ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നു. ആ ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ഉച്ചത്തിൽ പ്രഘോഷിച്ചത്, ഹാലലുയ, കർത്താവായിരിക്കുന്ന യേശു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എൻ്റെ യേശു അവൻ മുഴുവാനവകുലത്തിൻ്റെ രക്ഷിതാവായിരിക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും രക്ഷിതാവായിരിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളുടെയും രക്ഷിതാവായ ദൈവമാണ് ഞാനിവിടെ പരസ്യമായി ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ ദൈവമക്കളെ, ആ രക്ഷിതാവിനെ ആലിയ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് ഭാഗ്യം നൽകുവാനിടയായിത്തീർന്നു. ആലിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ഭാഗ്യകരമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസം പോകുന്നതിന് മുമ്പ് ദൈവം നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ തന്നെ ഈ താണഭൂമിയിലേക്ക് മനുഷ്യവർഗത്തിന് വേണ്ടി വെളിപ്പെട്ടു വന്ന രക്ഷിതാവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ജീവിതത്തിൽ രുചിച്ചറിയുവാൻ, അവന്റെ ഒരു സാക്ഷിയായി ഇവിടെ നിലനിൽപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ ഭാഗ്യം ലഭിച്ചു എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ മുഴുവാനവകുലത്തിന്റെയും രക്ഷിതാവായ ദൈവമാകുന്നു. നമുക്കറിയാം, ഹാലലുയ, നമ്മുടെ ആ വചന ചിന്തയിലേക്ക്, വചനത്തിൻ്റെ കാതലായ ചിന്തയിലേക്ക് കടന്നു വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ നാം ഓർക്കണം? പ്രൈസ് ദി ലോർഡ്. നാം ഓർക്കുവാൻ തക്കവണ്ണം യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? മുഴു മാനവ സമൂഹത്തിന് വേണ്ടിയും ചെയ്തത്. നമുക്കറിയാം, ഈ ലോകത്തിൽ കടന്നു വന്ന ഒരു മഹാനും ചെയ്യാത്ത കാര്യമാണ് യേശു നമുക്ക് വേണ്ടി ചെയ്യുവാനിടയായിത്തീർന്നത്, മുഴുവാനവ കുലത്തിനും വേണ്ടി ചെയ്യുവാനിടയായിത്തീർന്നത്. യേശുവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ ഒരുപാട് മഹാന്മാർ, അതെ, ഉദയം കൊണ്ടിട്ടുള്ള ഒരു ലോകമാണ്. അവരവരുടെ ജീവിതം കൊണ്ടും അവർ പറഞ്ഞ സന്ദേശം കൊണ്ടും അവരുടെ പ്രവർത്തനം കൊണ്ടും ഉദാത്തമായ ഒത്തിരി സംഭാവനകൾ മാനവ സമൂഹത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായിരിക്കുന്ന വസ്തുതയാണ്. എന്നാൽ അതെല്ലാം കൈമാറി ഒരു ദിവസം അവർ ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞ് ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ അവരൊക്കെ വിശ്രമിക്കുകയാണ്. എന്നാൽ എൻ്റെ യേശു അങ്ങനെയല്ല, അവൻ ഈ താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നു ശക്തമായ പ്രസ്താവനകൾ, ഹാലലുയ, അവൻ വിളിച്ചു പറയുവാനിടയായിത്തീർന്നു.
ബഹുപുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന പ്രസ്താവനകൾ യേശു വിളിച്ചു പറഞ്ഞു. ശക്തമായിരിക്കുന്ന പ്രസംഗങ്ങൾ യേശു നടത്തുവാനിടയായി തീർന്നു. തന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം ഭംഗിയായിട്ട് ഇവിടെ നിറവേറ്റുവാനിടയായി തീർന്നു. എണ്ണിക്കൂടാനാവാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ബഹുപുരുഷാരത്തിൻ്റെ ഇടയിൽ യേശു ചെയ്യുവാനിടയായി. എന്നാൽ എണ്ണപ്പെട്ട ചില അത്ഭുതങ്ങൾ മാത്രമേ ഹല്ലേലൂയ നാല് സുവിശേഷങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ ദൈവോചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എണ്ണിക്കൂടാനാവാത്ത അത്ഭുതങ്ങൾ ഹല്ലേലൂയ ബഹുപുരുഷാരത്തിൻ്റെ നടുവിൽ യേശു ചെയ്യുവാനിടയായിത്തീർന്നു. തൻ്റെ ജീവിതം കൊണ്ട് ഹല്ലേലൂയ തൻ്റെ സന്ദേശം കൊണ്ട് തൻ്റെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് ഉദാത്തമായ സംഭാവനകളെ കൈമാറിയിട്ട് പിരിഞ്ഞുപോയ ഒരു വ്യക്തിത്വമല്ല ഇന്ന് കാലയവരികയ്ക്കുള്ളിൽ ഹല്ലേലൂയ അന്തിവിശ്രമം കൊള്ളുന്ന ഒരു വ്യക്തിത്വമല്ല ഞാനിവിടെ ഉയർത്തുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത്. 33.5 തിരുവയസ് വരെ ഇവിടെ ജീവിച്ചിരുന്നു. ഏറ്റവും അവസാനം താൻ ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. മനുഷ്യന് വിസ്മരിക്കുവാൻ കഴിയാത്ത, മനുഷ്യനൊരിക്കലും തള്ളിക്കളയുവാൻ കഴിയാത്ത, മനുഷ്യനൊരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു വലിയ കാര്യം യേശു മാനവ സമൂഹത്തിന് വേണ്ടി എനിക്ക് വേണ്ടി ഇവിടെ ചെയ്യുവാനിടയായി തീർന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആ വാക്യം വായിച്ചപ്പോഴാ എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ചില സന്ദർഭങ്ങളിൽ ആ വാക്യം വായിക്കുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ടുണ്ട്. കർത്താവേ നീ എനിക്ക് വേണ്ടി അത് ചെയ്തല്ലോ എന്നോർത്ത് ദൈവസന്നിധിയിൽ കരയുവാൻ ഞാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വായിപ്പിക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സ്നേഹിതന്മാർക്ക് വേണ്ടി ഹല്ലേലൂയ തൻ്റെ ജീവനെ കൊടുക്കുന്നതിൽ അധികം സ്നേഹം ആർക്കുമില്ല. അങ്ങനെ ഒരു സ്നേഹിതനെ ഹല്ലേലൂയ ആർക്കെങ്കിലും ഈ ലോകത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? ഈ മാനവ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? നൂറ്റാണ്ടുകൾ പിന്നിട്ടില്ലേ? കാലങ്ങൾ കടന്നുപോയില്ലേ? കാലഘട്ടങ്ങൾ മാറി വന്നില്ലേ? ഹല്ലേലൂയ ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്നേഹിതനെ, ജീവനെ കൊടുത്ത, പ്രാണനെ കൊടുത്ത ഒരു സ്നേഹിതനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരുവാൻ കഴിയുമോ? അങ്ങനെ ഒരു സ്നേഹിതൻ ഈ ഉലകത്തിലുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാന വെളിച്ചത്തിൽ ശക്തമായി എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുവാൻ കഴിയും. അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? തൻ്റെ പ്രാണൻ, തൻ്റെ ജീവൻ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പകരമായി നൽകി തന്നു. നമ്മെ സ്നേഹിച്ചവനായ ദൈവമാണ്. ഇതുപോലൊരു രക്ഷകനെ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കത്തില്ല, ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കത്തില്ല. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പരതി നോക്കിയാലും ഇതുപോലെ ജീവൻ തന്ന്, പ്രാണൻ തന്ന്, അവസാനത്തെ തുള്ളി രക്തം പോലും ഊറ്റി നൽകിയ ഓ ഇതുപോലൊരു രക്ഷിതാവിനെ എനിക്കും നിങ്ങൾക്കും കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ ആർക്കും കണ്ടെത്തുവാൻ കഴിയത്തില്ല. തൻ്റെ പ്രാണൻ, തൻ്റെ ജീവൻ ഹല്ലേലൂയ മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് മറുവിലയായി നൽകി തന്നു. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്കും നീതീകരണമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധീകരണമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് തേജസ്കരണമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നല്ലൊരു പുനരുത്ഥാനമുണ്ട്, അവനിൽ വിശ്വസിക്കുന്നവർ അതെ അവന്റെ പ്രത്യക്ഷതയിൽ അവന്റെ കൂടെ വാഴും, അവനിൽ വിശ്വസിക്കുന്നവർ എന്നും നിത്യതയിൽ അവനോട് കൂടെ ആയിരിക്കും. അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. സർവശക്തനായിരിക്കുന്ന ദൈവം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്നേക്കുമായി ഒരുക്കിയ ഏക രക്ഷണ്യ പദ്ധതി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണമാ. ഇനി മനുഷ്യന്റെ പാപമോചനത്തിന് ഒരു യാഗവും അവശേഷിക്കുന്നില്ല. സകല യാഗങ്ങളുടെ പൂർത്തീകരണമായി ഇതാ ഒരുവൻ ക്രൂശിൽ പരമയാഗമാക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്, യാഥാർത്ഥ്യമാണ്. യേശുവിന്റെ ക്രൂശുമരണം മുഴുവൻ ലോകത്തോ
ഉച്ചത്തോടെ വിളിച്ച് പറയുന്നത്. അതുകൊണ്ടല്ലേ തിരുവെഴുത്ത് പറയുന്നത്, കർത്താവായിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിത്തീരും. മറ്റാരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ടതായി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഒരുപക്ഷേ ഹാലി വിട്ടുമാറാത്ത ഏതെങ്കിലും പാപപ്രവർത്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. കഴിഞ്ഞ നാളുകളിൽ ലോകത്തിൽ പലതിന്റെ പിന്നാലെ ഓടിയിട്ടും ജീവിതത്തിനൊരു മാറ്റം കാണാതെ, ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും ഒരു രൂപാന്തരം കാണാതെ, ഒരു വ്യത്യാസം കാണാതെ നിരാശയിൽ അതേ കൂപ്പുകുത്തി നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവം നൽകുന്ന കൃപയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ സുവിശേഷം വിശ്വസിക്കുവാൻ തയ്യാറാകുക, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേ സഹോദര താങ്കളുടെയും എന്റെയും മുഴുമാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ അവസാനത്തെ തുള്ളി രക്തം പോലും ഊറ്റി നൽകിയ യേശുവിനെ വിശ്വസിക്കുവാൻ തയ്യാറാകുക, അവനെ രക്ഷിതാവായി സ്വീകരിക്കുക, അവനെ കർത്താവായി നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. യേശു നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നു മുതൽ കാണാത്ത വലിയ മാറ്റങ്ങൾ പ്രത്യക്ഷമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. യേശുവിന് നിന്നെ അടിമുടി മാറ്റുവാൻ കഴിയും. യേശുവിന് മാത്രമേ നിന്നെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. ഈ ലോകത്തിന് നിന്നെ മാറ്റുവാൻ കഴിയത്തില്ല. ലോകത്തിന്റെ സംവിധാനങ്ങൾക്ക് നിന്നെ മാറ്റുവാൻ കഴിയത്തില്ല. മാറ്റുവാൻ കഴിയുന്ന മാറാത്ത ഒരുവനുണ്ടെങ്കിൽ അത് ഞാനിവിടെ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാ. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവ്. അവൻ ക്രൂശിൽ മരിച്ചു എന്നുള്ളത് സത്യമായിരിക്കുന്ന വസ്തുതയാ. ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായിരിക്കുന്ന കർത്താവ്. യേശു സ്വർഗാരോഹണം ചെയ്ത് മടങ്ങിപ്പോകുന്നതായിരിക്കുന്ന സമയത്ത്, യേശുവിന്റെ ജനന സമയത്ത് പ്രത്യക്ഷപ്പെട്ട അതേ ദൈവത്തിന്റെ ദൂതന്മാർ ഇവൻ രക്ഷിതാവാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ അതേ ദൈവത്തിന്റെ ദൂതന്മാർ യേശു ഒലിവുമലയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുമ്പോൾ അതേ ദൂതന്മാർ യേശുവിന്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞ ഒരു യാഥാർത്ഥ്യം ബൈബിളിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പോയതുപോലെ മടങ്ങി വരും, അവൻ പോയതുപോലെ മടങ്ങി വരും. ഇപ്പോൾ അവൻ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ, അവൻ പോയതുപോലെ മടങ്ങി വരും. യേശു ജീവിച്ചിരുന്നതായിരിക്കുന്ന സമയത്ത് തന്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല, എന്നാൽ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ദൈവത്തിന്റെ ദൂതന്മാർ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അവൻ പോയതുപോലെ മടങ്ങി വരും. ഇനി യേശു മടങ്ങി വരുവാൻ പോകുന്നത് പാപികൾക്ക് വേണ്ടിയല്ല, പാപക്ഷമ നൽകുവാൻ വേണ്ടിയല്ല. ഇനി എന്റെ യേശു മടങ്ങി വരുവാൻ പോകുന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ പ്രായച്ചിത്തമായി മാറിയ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യഥാർത്ഥമായിരിക്കുന്ന പാപമോചനത്തിന്റെ അനുഭവത്തെ ജീവിതത്തിൽ സ്വായത്തമാക്കി ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവിക ബന്ധത്തിലൂടെ ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ, തന്റെ പ്രജകളെ, തന്റെ കാന്തയെ, തന്റെ സഭയെ ചേർക്കുവാൻ അവൻ മേഘാരൂഢനായി വരുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇന്ന് രാത്രിയിലും ഞങ്ങൾ കുറച്ചുപേരെ ഈ ഹാലലിയ സഭയുടെ ഈ ഭവനാങ്കണത്തിൽ ഹാലലിയ ഇങ്ങനെ ഇരുത്തി ഈ സുവിശേഷം പ്രസംഗിപ്പിക്കുന്നതിന്റെ പിമ്പിൽ ദൈവത്തിന് ഈ ദേശത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ വ്യക്തമായ ചില പദ്ധതികളുണ്ട്. ഹാലലുയ, തന്റെ വരവിന് മുമ്പായി ചിലരും കൂടെ ഹാലലുയ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം, തന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഹാലലുയ ദൈവിക ബന്ധത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് അവൻ ദീർഘക്ഷമ
കാണിക്കുന്നവനായ ദൈവമാ. ഞങ്ങളെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ, ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ നാട്ടുകാർക്ക് വേണ്ടാത്തവരായി, വീട്ടുകാർക്ക് വേണ്ടാത്തവരായി, ഹാലിലുയ, ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചവരായി, ഹാലിലുയ, നിരാശയോടെ ജീവിച്ച ഒരു ജീവിത കാലഘട്ടം എന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയുവാനുണ്ട്, അവിടെ ഞങ്ങൾക്ക് രക്ഷയായി വെളിപ്പെട്ടത്, അവിടെ ഞങ്ങളെ വ്യത്യാസപ്പെടുത്തിയത്, അവിടെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്, ഇന്ന് ഈ ദൈവിക ബന്ധത്തിലേക്ക് ഞങ്ങളെ നടത്തിയത്, ഒരു പുതിയ വ്യക്തിയാക്കി ഞങ്ങളെ തീർത്തത് ഈ സുവിശേഷമാണ്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഹാലലുയ. ദൈവത്തിന്റെ തിരുവെഴുത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഞാനത് വായിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹാലലുയ. 1 പത്രോസ് 2:24 യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? യേശു എന്താണ് മാനവ സമൂഹത്തിന് വേണ്ടി ചെയ്തത്? യേശുവിനെ നാം എന്തുകൊണ്ട് ഓർക്കണം? അതിൻ്റെ ആൻസർ ആ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 പത്രോസ് 2:24 പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു. നമ്മളിവിടെ ചെയ്ത ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടെ നീതി പ്രവൃത്തികൾ കൊണ്ടോ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ ഇവിടെ നടത്തിയ തീർത്ഥാടനങ്ങൾ കൊണ്ടോ ഇവിടെ എടുത്ത നോമ്പ് കൊണ്ടോ അല്ല നമുക്ക് സൗഖ്യം കിട്ടിയത്, പാപസൗഖ്യം കിട്ടിയത്, പാപക്ഷമ കിട്ടിയത്, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പുണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിക്കുവാനിടയായി. പൗലോസ് പറഞ്ഞ ഇതേ വചനം യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ കിടപ്പുണ്ട്, അവൻ്റെ അടിപ്പുണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പുണരുകളാണ് നമുക്ക് പാപസൗഖ്യം നൽകി തരുവാനിടയായി തീർന്നത്. നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ സാമർഥ്യം ഒന്നുമല്ല, ഹല്ലേലൂയ, അതെ, നമ്മുടെ ജ്ഞാനമൊന്നുമല്ല, ഈ ഉലകത്തിൽ സമ്പാദിച്ച അറിവുകളൊന്നുമല്ല ദൈവമക്കളെ നമ്മളെ രക്ഷിക്കുവാനിടയായി തീർന്നത്. ഇന്ന് നീ അനുഭവിക്കുന്ന ആ ദൈവിക സമാധാനമുണ്ടല്ലോ, ലോകത്താരും അനുഭവിക്കാത്ത, നീ കടന്നു പോകുന്ന കഷ്ടതയുടെ തീച്ചുളയിൽ പോലും അതിനകത്ത് പോലും ഹല്ലേലൂയ നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്റെ പ്രാണനെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ ദൈവിക സമാധാനം ഞാൻ ഇന്ന് അനുഭവിക്കുന്നില്ലേ? ഇത് അനുഭവിക്കുവാൻ മുഖാന്തരമായി മാറിയത് അവന്റെ അടിപ്പുണരുകള് മാത്രമാണ്, യേശുവിന്റെ അടിപ്പുണരുകള് മാത്രമാണ്. അവന്റെ അടിപ്പുണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയവനാ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറയുന്നത്, എന്റെ സുവിശേഷം യേശുവിനെ ഓർക്കണമെന്നുള്ളതാ, യേശുവിനെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ളതാണ് എന്റെ സുവിശേഷം. ഇവിടെ ഇരിക്കുന്ന നമുക്കും പറയുവാൻ കഴിയും, നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നതും യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ളതായിരിക്കുന്ന സുവിശേഷമാ. നമ്മൾ ഈ സുവിശേഷ വേല ചെയ്യുമ്പോൾ തന്നെ, നമ്മളിവിടെ ദൈവമക്കളായി ജീവിക്കുമ്പോൾ തന്നെ ഇത് ഓർക്കുന്നവരായിരിക്കണം. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നേക്കാം. ഇന്നലത്തെ സാഹചര്യമായിരിക്കത്തില്ല ഇന്നത്തെ സാഹചര്യം, സാഹചര്യങ്ങളിലൊക്കെ മാറ്റം വന്നെന്ന് വന്നേക്കാം. ഒരുപക്ഷെ ചില ഉയർച്ചകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം, ചില സമൃദ്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ പോലും പല മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. എന്നാൽ എൻ്റെ പൊന്നു സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഇത് ഹാലലുയ എന്നും ഓർക്കുവാൻ നമുക്ക് കഴിയണം. ഏതാ യേശു നമുക്ക് വേണ്ടി ചെയ്തതിനെ എന്നും ഓർക്കുവാൻ, എന്നും ധ്യാനിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തോലിയ കാലഘട്ടങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കർത്താവിൻ്റെ വേല ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു വീട്ടില് ഒന്നിച്ച് കൂടി വരുന്ന ഒരു പതിവ് അപ്പോസ്തോലന്മാർക്കുണ്ടായിരുന്നു, ആദിമസഭയ്ക്കുണ്ടായിരുന്നു. അവരെന്തിനാ ഒന്നിച്ചു കൂടിയത്? അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കൂട്ടായ്മ ആചരിക്കുവാൻ, അപ്പം നുറുക്കുവാൻ അവരുണ്ട്.
ഒന്നിച്ച് കൂടി. ഇത് ആഴ്ചയിൽ ഒന്നല്ല കൂടിയത്, മാസത്തിൽ ഒന്നല്ല കൂടിയത്, ആണ്ടിൽ ഒന്നല്ല കൂടിയത്, എല്ലാ ദിവസവും അവർ കൂടി വന്നു കൂടി വന്നു. അവർ കൂടി വരുമ്പോഴൊക്കെ ഇതവർ ഓർക്കുമായിരുന്നു, യേശു ചെയ്തതിനെ അവർ ഓർക്കുമായിരുന്നു, യേശു ചെയ്തതിനെ അവർ ധ്യാനിക്കുമായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനകളിലും നാം ഇത് ഓർക്കുന്നവരായിരിക്കണം. ഈ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു ആത്മീയ ജീവിതം എനിക്കും നിങ്ങൾക്കും വേണ്ട, ഈ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷ എനിക്കും നിങ്ങൾക്കും വേണ്ട, ഈ ഓർമ്മയിൽ മുന്നോട്ട് പോകുന്ന, ഈ ഓർമ്മയിലൂടെ ലഭിക്കുന്ന ദൈവകൃപയിൽ നിറഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരു ആത്മീയ ജീവിതം നമുക്ക് മതി, ഒരു ശുശ്രൂഷ നമുക്ക് മതി. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ആ കരമുയർത്തി കർത്താവിനെ മഹത്വം ചെയ്താൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവനൊരു പ്രായച്ചിത്തമായി മാറുവാനിടയായി തീർന്നു. ഒരു വാക്യം കൂടെ വായിച്ച് കേൾവിക്കാര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. ഒന്ന് യോഹന്നാൻ രണ്ടാമത്തെ വാക്യം കൂടെ ഞാൻ നിർത്തുകയാണ്. ആലരിയ, ചില മിനിറ്റുകൾ ശേഷിക്കുന്നുണ്ടല്ലോ. ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചാൽ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. പാപത്തിന് തന്നെ. പ്രൈസ്, ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഇന്ന് ചില ആൾക്കാര് ഈ സുവിശേഷത്തെ ഒന്നും സീരിയസ് ആയിട്ട് കാണാത്ത പല ആൾക്കാരുമുണ്ട്. ആ നിലകളിലുള്ള ഉപദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ സുവിശേഷത്തിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാത്തത്. യേശുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഒക്കെ ശക്തമായിട്ട് പ്രസംഗിക്കുമ്പോഴും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒത്തിരി വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ കൊറോണ വന്നതായിരിക്കുന്ന സമയത്ത് എൻ്റെ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ ദൈവദാസൻ, വളരെ തഴക്കവും പഴക്കവും ഒക്കെയുള്ള, ശുശ്രൂഷയിൽ ഒത്തിരി അനുഭവ പരിചയമുള്ള ദൈവദാസന, ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ ഒരു തുറന്ന ഒരു സത്യമായ ഒരു വസ്തുതയുണ്ട്. അത് എന്നോട് പറയുകയാണ്, ജിജി, ഈ കൊറോണ ഒക്കെ വരുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ലായിരുന്നു. നമ്മുടെ ആൾക്കാർ പോലും, ആർക്കും വേദന ഉണ്ടാകരുത്, പലരും ചിന്തിച്ചില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം വരുമെന്നും. കുറേ നാളുകൾ ഇങ്ങനെ എങ്ങും പോകാതെ, സഭയിൽ പോലും പോകാതെ അകത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ചിലരൊക്കെ പറയുന്നുണ്ട്, ജിജി, ഇവർ പ്രസംഗിക്കുന്നതൊക്കെ സത്യമാണെന്ന് ഇപ്പോഴാണ് ചിലരൊക്കെ പറയുന്നത്. ചില അനുഭവങ്ങൾ തെളിയിച്ചു കൊടുത്തപ്പോൾ പലരുടെയും വായി നിറയാതെ പോലും വരാൻ തുടങ്ങി. പണ്ടൊക്കെ ഞാനും കേട്ടോ യാക്കോബായ സമുദായത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇവിടെ ഒരു ഉപദേശി അപ്പച്ചൻ എല്ലാ ദിവസവും താടിയും ഓ മീശയൊക്കെ ഉള്ളു, നല്ല വെളുത്ത് നരച്ച താടിയുള്ള ഒരു അപ്പച്ചനാണ്. പക്ഷെ ഇപ്പം അപ്പച്ചൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളമുണ്ടും വെള്ള ഷർട്ട് വിട്ടുകൊണ്ട് ഒരു ബൈബിൾ നെഞ്ചോട് ചേർത്ത് വിളിച്ച് കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു കാഴ്ച ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ പുള്ളിയെ കളിയാക്കിയിട്ടുണ്ട്, വട്ട വിളിച്ച് പറയുന്നെന്ന് പറഞ്ഞ്, വെറും പോഷത്തമ വിളിച്ച് പറയുന്നെന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ ഈ അപ്പച്ചൻ എന്ത് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. പുള്ളി പറയുന്ന എന്താണെന്നറിയാമോ, നോഹയുടെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടം വരുന്നു, ജലപ്രളയം കൊണ്ട് ഒരു ന്യായവിധി ദൈവം നടത്തി, ഇതിലും ഭയാനകമായിരിക്കുന്ന ഒരു ന്യായവിധി വരാൻ പോവുകയാണ്, വേഗത്തിൽ എല്ലാവരും രക്ഷപ്പെട്ടോണം. അദ്ദേഹത്തിന് അറിയാവുന്ന വിധത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശബ്ദവും എടുത്തുകൊണ്ട് വിളിച്ചു പറയുക, റൈസ് പ്രതിവരേച്ച കൂടാതെ ഈ മനുഷ്യനെ എല്ലാ ദിവസവും കാണാം, ഔട്ട്പോസ്റ്റിൽ കാണാം, മന്ദിരത്തിൽ കാണാം, തുരുത്തി കാണാം, ഈ മനുഷ്യന് ഒരു ക്ഷീണവുമില്ല, അദ്ദേഹം വിളിച്ചു പറയുക. ചിലരൊക്കെ ബോണ്ടായൊക്കെ മേടിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ നല്ലൊരു ഭാഗം പേരും എന്ത് ചെയ്യുക, അദ്ദേഹത്തെ വിമർശിക്കുന്നതാണ് കണ്ടത്, കളിയാക്കുന്നതാണ് കണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് കുറെ 15 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. പക്ഷേ അന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ പല സംഭവങ്ങളും, ഹല്ലേലൂയ, ഈ ദൈവവചനം സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് ഉന്നതന്മാർ പോലും തുറന്ന് സമ്മതിക്കുകയാ ഈ വചനം. ഹല്ലേലൂയ, ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതൊന്നും വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിറവേറുന്നത് പല ഉന്നതന്മാര് പോലും സമ്മതിക്കുന്ന ഒരനുഭവം ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതാക്ഷരികമായി നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം പ്രൈസ് ലോർഡ്, ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്, വിശ്വാസികൾ വന്നിരുന്ന് ഇങ്ങനെ അങ്ങ് വീശ
ആ ഊതുന്നു വീശുന്നു, ആ പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നു ആണെങ്കിൽ. അപ്പം ഞാനെ പതുക്കെ ഞാനൊന്ന് വേറൊരു വചനം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുക. പെട്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം വന്ന് ഞാനത് അങ്ങെടുത്ത് വായിച്ച് കേൾപ്പിച്ചു. പ്രൈസലോൺ ഹാലി അത്തി ഉഷ്ണത്താൽ പലരും എന്ത് ചെയ്തു? വെന്തുപോയി. ഞാൻ പറഞ്ഞു ഇപ്പം വന്നിരിക്കുന്നതിൻ്റെ സൂചനയേ ഉള്ളൂ. ഇനി ഇനി കലശം ഒഴിക്കാൻ ദൂതം വരുന്ന ഒരു സമയമുണ്ട്. കലശം ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം അങ്ങ് മാറും. പ്രൈസ് ലോർഡ് ഹാലലി. അപ്പം വേറൊരു സഹോദരി ചിന്തിക്കുക, അടുത്ത ദിവസം വരാൻ പോകുന്ന സൂര്യഗ്രഹണമാണോ ആ കലശം ഒഴിക്കുന്നതെന്ന് പോലും ചിന്തിച്ച വ്യക്തി അദ്ദേഹം തിരിപ്പുണ്ട്. തൊട്ടടുത്ത ദിവസം എന്ത് നടന്നു? സൂര്യഗ്രഹണം, അത്ര രൂപ സൂര്യഗ്രഹണം സംഭവിച്ചു. ഹാലലി. അപ്പോൾ അതുപോലും എന്ത് ചെയ്തു? പെട്ടെന്ന് ഇവരുടെ ഭാവമൊക്കെ മാറി വചനം കേൾക്കാനായിട്ട് എന്ത് ചെയ്തു? ശ്രദ്ധിച്ചിരിക്കുവാനിടയായി തീർന്നു. കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. യേശു ക്രൂശിൽ മരിച്ചു എന്ന കാര്യം ഒരു ചരിത്ര സംഭവമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്, അവൻ മടങ്ങി വരും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദൈവമക്കളെ, കാലാകാലങ്ങളിലായിട്ട് യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തെ സ്വീകരിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നല്ലോ. ആ ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളുടെ നടുവിൽ, സാഹചര്യങ്ങളുടെ നടുവിൽ ഈ പ്രസംഗിക്കുന്ന ഞാനും പല അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു സത്യം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. നമ്മുടെ ജീവിതത്തിലൊക്കെ കുറവുകൾ വരുവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഒരു സത്യം പറയാം. ഒരു പക്ഷേ ഈ ലോക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പറയുവാൻ തക്കവണ്ണമുള്ള ഒന്നും തന്നെ ജീവിതത്തിൽ കാണത്തില്ല. പക്ഷേ ഈ ആയുസ് യേശുവിനെ അറിയുവാനുള്ള ഒരു ഭാഗ്യം ദൈവം നമുക്ക് നൽകിയല്ലോ. അതിൽ പരം ഭാഗ്യം ഏതാവുള്ളത്? അതുകൊണ്ടല്ലേ സാധുക ചുറ്റി ആത്മനിറവിൽ പാടിയത്, എന്റെ സമ്പത്ത് എന്ന് പറയുന്നത് യേശുവാണെന്ന് അദ്ദേഹം പാടുവാനിടയായി തീർന്നു. ഏറ്റവും വലിയ സമ്പത്തിനെയാ ഈ ആയുസ്സിൽ നമ്മൾ നേടുവാനിടയായി തീർന്നത്. ഈ യേശുവിനെ അനുഭവിച്ചറിയുവാൻ ഒരു ഭാഗ്യം തന്നു. അത് മാത്രമല്ല, മറ്റാർക്കുമില്ലാത്ത ഒരു സമാധാനം നിന്റെ ഹൃദയത്തിൽ ഈ കർത്താവ് നൽകുവാനിടയായി. കഷ്ടതകളില്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടില്ലാഞ്ഞിട്ടല്ല, ഹാലലൂയ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാഞ്ഞിട്ടല്ല, നിന്നെയും പരിഹാസം ഇല്ലാഞ്ഞിട്ടല്ല. ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിലും ഇന്ന് രാത്രിയിലും ഇവിടെ കടന്നു വരുവാൻ നിന്നെ പ്രേരിതനാക്കി മാറ്റിയത് ഈ കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത് നിന്നെ കാക്കുന്ന സമാധാനമാണ് ഈ ദൈവികമായ യേശു തന്ന ഈ സമാധാനം. ഈ സമാധാനം പ്രേരിപ്പിച്ചത് കൊണ്ടാ ഇന്നും ഇവിടെ കടന്നു വന്ന് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാനും യേശുവിൻ്റെ നാമത്തെ പരസ്യമായി ഉയർത്തുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നത്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനൊരു കാര്യം, വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, രക്ഷ പ്രാപിപ്പാൻ, യഥാർത്ഥ പാപമോചനത്തിന്റെ അനുഭവത്തെ പ്രാപിപ്പാൻ അതിന് ഏക മാർഗം യേശു ക്രിസ്തു മാത്രം, ഏക രക്ഷകൻ യേശു മാത്രം. യേശുവിൽ വിശ്വസിക്കുക, യേശുവിനായി നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കുക. യേശു നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ സമൂലമായ മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനിടയായിത്തീരും. നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. കർത്താവിൻ്റെ ദാസൻ ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ, ഹാലലൂയ, ഇന്ന് കേട്ടതായിരിക്കുന്ന വചനത്തിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഹാലലൂയ. ഇന്ന് രാത്രിയിലും ഹാലലൂയ, ഈ ഹാലലൂയ, ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ ഭവനാങ്കണത്തിൽ ഇരുന്നു കൊണ്ട്, പ്രൈസ്, നമ്മളൊരു പന്തലിൻ്റെ കീഴിൽ പോലുമല്ല ഇരിക്കുന്നത്, വിശ്വാസത്തോടെ ദൈവദാസനോട് ചേർന്ന് നാം ഇവിടെ കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി, യേശുവിൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിപ്പാനിടയായി, സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാനിടയായി, ഇന്ന് രാത്രിയിലും ആ നല്ല കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്, എന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഞങ്ങൾ കേൾക്കുന്ന ശ്രോതാക്കൾ, ആരെങ്കിലും നിങ്ങൾ വീട്ടിനകത്തായിരിക്കാമായിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം യേശുവിനായിട്ടൊന്ന് തുറന്നു കൊടുത്താട്ട്. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ, ഹാലലൂയ, അടുത്തു വന്ന് നിന്നോടും, ഹാലലൂയ, നീ അവനോടും കൂടെ അത്താഴം കഴിക്കുവാനിടയായിത്തീരും. യേശുവിനായി നിന്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്താട്ട്. ഹാലലൂയ, നമ്മെ പരിപൂർണമായിട്ടൊന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്. എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ചാട്ട്. അപ്പോൾ ദൈവദാസൻ ഇവിടെ സംഭവം
അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ സുവിശേഷം സവിസ്തരമായി പ്രിയ കർത്താവിന്റെ ദാസിലൂടെ ദേശം കേൾക്കപ്പെടുവാനായിട്ടിടയായി. നിശ്ചയമായി നാം വിശ്വസിക്കുകയാണ്, ഇന്നില്ലെങ്കിൽ നാളെ അതിന്റെ പ്രവൃത്തി ദേശത്ത് പ്രിയപ്പെട്ട നടുവിൽ ദൈവം ചെയ്യുവാനിടയാകും. നമ്മുടെ വചനം നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയും മുമ്പേ അത് മടക്കി ലഭിക്കും. തുരുത്തിയിലും കുറിച്ചിയിലും ഒരു പിതാവ് നിന്നുകൊണ്ട് സുവിശേഷത്തെ പങ്കുവെച്ചപ്പോൾ ഭോഷത്വം എന്ന് പറഞ്ഞ വിധിച്ച
അവിധിക്കാരനായ സഹോദരനെ ഒരു സുവിശേഷകനായി ദേശത്ത് കർത്താവ് ഉപയോഗിക്കുന്നെങ്കിൽ ഈ അറിയിച്ചും സുവിശേഷം വ്യർത്ഥമല്ല. ചിലരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കും, ചില രക്ഷയ്ക്ക് ഈ രാത്രിയിലെ മീറ്റിംഗ് കാരണമാകും. ഞങ്ങൾ നമ്മളത് ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവപ്രദേശത്ത് വെളിപ്പെടേണ്ടതിന് ഒരിക്കൽ കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിശ്ചയമായി അത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിശേഷാലദേശത്തിൻ്റെ ഇതരയിടങ്ങളിൽ ഞങ്ങളുടെ സുവിശേഷ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരും പ്രിയ ദൈവമക്കളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇപ്രകാരം ഒരു ചെറിയ കൂട്ടായ്മയാണ് കുറിച്ചിക്കലെ ഐ പി സി ദൈവസഭ. പ്രിയപ്പെട്ടവർ കാണിച്ച ആത്മീയ താല്പര്യത്തിനായി ഞങ്ങൾ നന്ദിയുള്ളവരാണ്. പ്രിയപ്പെട്ട ദൈവസഭയെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുകയും ഞങ്ങളുടെ നന്ദി പ്രിയപ്പെട്ടവർക്കും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇത്രത്തോളം കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ സുവിശേഷം കേൾപ്പാനുള്ള മഹാഭാഗ്യ പദവി ദേശത്തിലെ നിവാസികൾക്ക് ദൈവം ഒരുക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിച്ച ദൈവദാസിനെയും അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ടീം പ്രവർത്തനത്തെയും നമുക്ക് ദൈവത്തിൽ കൈമാറാം. നമ്മുടെ കുറിച്ചിലെ ഈ ദൈവസഭയെ നമുക്ക് കൈമാറി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസിനെ കുടുംബമായി നമുക്ക് ഓർക്കാം. ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കേട്ട സുവിശേഷം ചിലരുടെ ജീവിതത്തിൽ മാനസാന്തരത്തിന് രക്ഷയ്ക്കും സ്നാനത്തിനുമൊക്കെ കാരണമായി ഭവിക്കപ്പെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ സക്രിയ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച ആശ്രദത്തോടെ നമുക്ക് മടങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കും. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു. ഏതവസരത്തിലും ഏത് സമയത്തും വ്യവസ്ഥ കൂടാതെ അടുത്തു വരുവാൻ ഒരേ ഒരിടം പാർത്തലത്തിൽ നൽകിയത് ക്രൂശിന്റെ ചുവടാണ്. കാരമുട്ട ദേശനിവാസികളുമായി തിരുസന്നിധിയിലേക്ക് വരുന്നു. ഈ സായം സന്ധ്യയുടെ സമയം മുതൽ ദൈവവചനം ശക്തമായും വ്യക്തമായും ദൃഢമായും വ്യക്തികളോടും കുടുംബങ്ങളോടും ദേശത്തോടും അറിയിപ്പാൻ ലഭിക്കപ്പെട്ട ഭാഗ്യത്തിനായി സ്തോത്രം. വാസ്തവമായും ഈ ദേശത്തുള്ള ജനത്തെ ദൈവമായി കർത്താവ് കണ്ടിരിക്കുന്നു. അവരോട് മനസ്സലിഞ്ഞതുകൊണ്ടാണല്ലോ ഈ ജീവന്റെ വചനവുമായി ദേശത്ത് വന്നത്. പരിമിതമായ സമയത്തിനുള്ളിൽ ആത്മരക്ഷയുടെ ആഹ്വാനം അറിയിപ്പാനിടയായി തീർന്നു. കേട്ടതധികം ശ്രദ്ധയോടെ കരുതി അമ്മ മരുഭൂമിയാത്ര നയിപ്പാൻ ഏവർക്കും ഇടയാക്കുമാറും ആകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനം കേൾക്കേണ്ടതിനുള്ളതായ ദാഹവും വിശപ്പും ദേശത്ത് തിരുമേനി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിനോമിനേഷന്റെ പേരിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങളെല്ലാം തകർത്തുകൊണ്ട് ആത്മാവിന്റെ ഐക്യതയിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവനാമത്തിന് സാക്ഷ്യം വഹിപ്പാൻ ആമേൻ അടിയങ്ങളോടൊപ്പം ദേശത്ത് പിന്നെയും ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ കർത്താവെ അകപ്പെ ടീമിനിടയാക്കി തീർത്തല്ലോ. കർത്താവെ അവരുടെ പേരുയരുവാനല്ല, അങ്ങയുടെ നാമം മഹത്വം എടുക്കുവാൻ ചെയ്യുന്ന ശുശ്രൂഷ അധികം അധികമായി വർദ്ധിപ്പാൻ കൃപ ചെയ്യണമേ. പ്രസ്തുത ടീമിലുള്ള ഓരോ വ്യക്തികളെയും ദൈവസിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാഗൽഭ്യം കുറഞ്ഞു പോകരുത്, അനുദിനം വർദ്ധിപ്പാൻ കൃപയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ ഞങ്ങളുടെ കർത്താൻ അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുകയാണ്. തന്റെ അതിരത്തോടുകൂടെ ഇരുന്നല്ലോ പിന്നെയും ബലപ്പെടുത്തണം. ഗാന ശുശ്രൂഷയ്ക്കായി അമ്മ പ്രിയ സോളമൻ പാസ്റ്ററിനോടൊപ്പം അമ്മയെ സഹകരിച്ച എല്ലാ നിന്റെ കുഞ്ഞുങ്ങൾക്കുമായി സ്തോത്രം. വിശേഷാൽ ഈ സഭയിലെ കുഞ്ഞുങ്ങൾ കർത്താവ് നിന്റെ നാമത്തെ പാടി സ്തുതിപ്പാനിടെ തുറന്നല്ലോ, അവരെയും അധികമായി വർദ്ധിപ്പിക്കുമാറാകണം. ഇതിൽ പങ്കേർന്ന എല്ലാ ദൈവദാസീദാസന്മാർ, ദൈവമക്കൾ, ചാരത്തും ദുരത്തും ആ വചനം കേട്ട ഏവരെയും അനുഗ്രഹിക്കണം. ശബ്ദത്തെയും വെളിച്ചത്തെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. ഇതിനുവേണ്ടി ചെറിയ ആവശ്യം മുതൽ വലിയതിനുവരെയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ആശീർവാദത്തോടെ ഞങ്ങളെ പറഞ്ഞയച്ചാട്ടെ. വീണ്ടും തമ്മിൽ കാണുവോളൂ, അങ്ങയുടെ തിരിച്ചറിവിൽ മറിക്കണം, വരവിന്റെ പ്രത്യാശയോട് നിറയ്ക്കണം. യേശു രക്ഷകന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയും വിനയുമായി അപേക്ഷിക്കുന്നത് കൃപ തോന്നി കേട്ട് ഉത്തരമരുളുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൂട്ടായ്മയും ആശ്വസിപ്പിച്ചു വഴിണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവലും
ഞങ്ങളോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ദേശത്ത് ദൈവസഭ നടന്ന ആത്മീയ ശുശ്രൂഷകളോടും നിസ്സഹിച്ചെല്ലാത്തിന്റെ ജനത്തോടും മടക്കയാത്രയിലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ കർത്താവേ, വരേണമേ. ആമേൻ, ആമേൻ, ആമേൻ.